ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെയോ ഇഷ്ടത്തിയില്ലായ നമ്മുടെ കുടുംബ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് ഇന്ന് അനിരുദ്ധിനെ ചോദ്യം ചെയ്യുമ്പം ആ ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് കാണാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് അവിടെ സുമിത്ര ആ ഒരു ഹാളിൽ നിന്നിട്ട് ഭയങ്കരമായ ബഹളം ഉണ്ടാക്കുകയാണ് അനിരുദ്ധ അവിടെ അവനെ വിളിക്ക് പൂജ എന്ന് തന്നെ പറയുന്നു പൂജ അപ്പോൾ ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് അനു ഇറങ്ങി വരികയാണ് അനി എന്തിനാണ് അനിരുദ്ധിനെ വിളിക്കുന്നത് അനിരുദ്ധനെ എനിക്ക് കാണണം അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് അനിയോട് എന്താ സംസാരിക്കേണ്ടത് എന്നോട് പറയത്തില്ലേ നിന്നോട് പറയാനല്ല അത് അവനോട് നേരിട്ട് തന്നെ ചോദിക്കാനായിട്ടുള്ളതാണ് അവനെ വിളിക്കാനാണ് പറഞ്ഞത് അനി ഹോസ്പിറ്റലിൽ പോയിരിക്കുക അതുകൊണ്ട് ഇന്നണ്ട് ഡ്യൂട്ടി കൂടുതലുള്ള ദിവസമാണ് അതുകൊണ്ട് ഇപ്പോൾ വിളിക്കണം വിളിക്കണം അവനെ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിരിക്കണം എനിക്ക് അവനായിട്ട് നേരിട്ട് സംസാരിച്ചേ പറ്റത്തുള്ളൂ അവൻ എത്ര വലിയ ഡ്യൂട്ടിയിലാണേലും അവനോട് ഇവിടെ എത്താൻ പറയണം ലീവ് എടുത്തിട്ടാണേലും ഇവിടെ എത്തിയിരിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ട് സുമിത്ര പോകുമ്പോൾ ആനു പേടിച്ച് നിൽക്കുകയാണ് അവിടെയൊന്നും ഫോൺ എടുത്ത് നേരെ അനിരുദ്ധിനെ വിളിക്കുന്നു അനി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം ആൻറ്റി പറഞ്ഞത് എന്ന് തന്നെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സരസ്വതി അമ്മയാണ് സരസ്വതി അമ്മ അവിടെ എലിപ്പെട്ടിക്ക് എത്തപ്പെട്ട എലിയുടെ വസ പോലെയായിപ്പോയി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ആ വീടിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്ത് ആ ശീതളാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി സരസ്വതി അമ്മയ്ക്ക് കൊടുക്കുന്നു എനിക്ക് നിൻ്റെ ചായയും വേണ്ട ഒന്നും വേണ്ട എനിക്കിവിടുന്ന് പോകണം എത്രയും പെട്ടെന്ന് അച്ഛമ്മേ ഇവിടുന്ന് പോകാനായിട്ട് പറ്റില്ല ഇവിടുന്ന് പോകണമെങ്കിൽ അത് സച്ചിൻ വേണം തീരുമാനിക്കാനായിട്ട് എന്നാലും ഇങ്ങനെ ഒരു ഗതികേടിലാണല്ലോ ഞാൻ ബന്ധപ്പെട്ടത് നിനക്കൊന്നും പറഞ്ഞുകൂടായിരുന്നു ഇതേപോലെയുള്ള അവസ്ഥയാണ് ഇവിടെ എന്നുള്ളത് നീ എന്താ ഇത്രയും നാളുമായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി ഒന്നും പറയാണ്ടിരുന്ന പിന്നെ അച്ചമ്മേ ഈ ഒരു കാര്യത്തെപ്പറ്റി പറയണമെന്നൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങോട്ട് വന്നത് പിന്നെ അവിടെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല പിന്നെ സച്ചിനെ ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ട് വന്നപ്പം എൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടലുണ്ടായിരുന്നു സച്ചിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ സച്ചിനെ വേണ്ട എന്ന് വെച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് നോക്കണമെന്നൊക്കെയുള്ള കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് പക്ഷേ എൻ്റെ കുടുംബത്ത് പോലും എനിക്കൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല അവിടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി മാത്രമേ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് സ്വന്തം ഏട്ടം പോലും അടുക്കാത്തുനിന്നിരിക്കെ എന്നെന്ന് മനസ്സിലാക്കാത്ത രീതിക്ക് ഞാൻ ആരുടെ അടുത്ത് അഭയം പ്രായക്കാനാണ് അതിലും പേരം ഇവിടെ സച്ചിൻ്റെ അടുത്ത് വന്ന് തന്നെ നിൽക്കുന്നതാ എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അവനെന്നോട് സ്നേഹം കൂടുതലാണ് സ്നേഹം കൂടി 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 അവനൊരു സൈക്കോയായിട്ട് മാറി ആ സൈക്കോയ തരമാണ് അവൻ കാണിക്കുന്നത് അവൻ ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് എന്നാൽ പിന്നെ അങ്ങനെയാട്ടെ എന്ന് ഞാനും തീരുമാനിച്ചു അവനിഷ്ടമുള്ളത് ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഞാനൊരു മരിച്ചൊരവസ്ഥയിൽ ഒരു ജഡം പോലെ ഇവിടെ അവൻ്റെ കൂടെ അങ്ങ് കഴിയും അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്ന് ഞാനും ഇപ്പോൾ വിചാരിക്കുന്നത് എടി നീ അങ്ങനെ എങ്ങനെയെങ്ങനെ ജീവിക്കുവാണെങ്കിൽ നീ അങ്ങ് ജീവിക്കേ പക്ഷേ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് പോയേ പറ്റുള്ളൂ അവൻ ഇങ്ങോട്ട് വരട്ടെ അവനോട് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണോ എന്ന് പറയുന്നു അച്ചമ്മേ അച്ഛമ്മ ഇവിടുന്ന് നിന്ന് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കുന്നത് സച്ചിനാണ് സച്ചിനോട് പറയാതെ അച്ഛമ്മക്ക് ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് അച്ഛമ്മ തന്നെ തീരുമാനിച്ചോ എന്താ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു അല്ല ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നേ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലേ അത് എനിക്കറിയില്ല എന്തായാലും സച്ചിൻ കുറെ കഴിയുമ്പോഴേക്കും വരുമല്ലോ അപ്പോൾ സച്ചിനോട് അച്ചമ്മ നേരിട്ട് തന്നെ സംസാരിച്ചോ പിന്നെ ഒരു കാര്യം സച്ചിനായിട്ട് ഉടക്കാനായിട്ടോ ഉള്ള ഒരു കാര്യത്തിനും അച്ചമ്മ നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സച്ചിൻ പിന്നെ അച്ചമ്മയുടെ അടുത്ത് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല സച്ചിൻ വയലൻ്റാവും അച്ഛമ്മയെ ഉപദ്രവിക്കും അച്ഛമ്മയും ദേഹോപദ്രവം വരെ ഏൽപ്പിക്കും അതുകൊണ്ട് അച്ഛമ്മ സൂക്ഷിച്ചു വേണം സച്ചിൻ്റെ അടുത്ത് ഇടപെടാൻ എന്ന് പറയുന്നു ഓ എന്തൊരു ഗതികേടാണോ ഈ കാലൻ്റെ കൂടെ നീ ഇനി എങ്ങനെ കഴിപടി എനിക്ക് ഏതായാലും സച്ചിൻ്റെ കൂടെ ഇനി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഞാനിനി സച്ചിൻ്റെ സ്വഭാവങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാന്നല്ലാതെ എനിക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന അനിരുദ്ധ് നേരെ വീട്ടിലേക്ക് വരികയാണ് അനു എന്തേത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് അറിയില്ലേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ആൻറ്റിയാണ് വിളിച്ചത് നിന്നെ കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഫോണിൽ സംസാരിച്ചാൽ പോരായിരുന്നു എന്തിനെന്നെ വിളിച്ചത് എടാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ നിന്നോട് നേരിട്ട് ചോദിക്കാനായിട്ടാണ് അത് ഫോണിൽ കട സംസാരിച്ചാൽ ശരിയാകില്ല അമ്മേ ഈ എന്ത് കാര്യങ്ങൾ അമ്മയ്ക്ക് നേരിട്ട് ചോദിക്കാൻ നീ വാ പ്രതീഷ് നിന്നെ വിളിച്ചത് എത്ര ദിവസമായി ആ അത് കുറച്ച് ദിവസമായി എന്താ അവനെ എന്നാൽ നീ ഒന്ന് ഫോണിൽ വിളിച്ചേ അവനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം വിളിക്കേ നിൻ്റെ നമ്പറുണ്ടല്ലോ അമ്മേ അത് അവനെ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല എന്നെ ഇങ്ങോട്ടാണ് വിളിക്കാറ് അപ്പം അവനെ ഞാൻ വിളിച്ചോളാം അവൻ എപ്പോഴാണ് നിന്നെ വിളിക്കാറ് അതങ്ങനെ ഇന്ന സമയമൊന്നുമില്ല ചില സമയങ്ങളിലാണ് അല്ല പ്രദേശം ഏത് രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് അവൻ ഇങ്ങനെ പ്രോഗ്രാമായിട്ട് നടക്കുമല്ലേ അപ്പം ഏത് രാജ്യത്തുള്ളത് എനിക്ക് അങ്ങനെ അറിയില്ല പല രാജ്യത്തോടെയും ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല അമ്മേ എടാ പല രാജ്യത്തോടെയും അവൻ പോകുമ്പോൾ ഉറപ്പിച്ച് പറയാൻ നിനക്ക് പറ്റത്തില്ല അല്ലേ എങ്ങനെയാടാ നീ ഉറപ്പിച്ച് പറയുന്നേ കാരണം അവൻ ജയിലിലല്ലേ പിന്നെ നീ എങ്ങനെ ഉറപ്പിച്ച് പറയണെ അമ്മ നീ മിണ്ടിപ്പോകരുത് എൻ്റെ മോൻ ഈ നാട്ടില് എൻ്റെ അരികില് ജയിലിൽ കിടക്കുമ്പോൾ നിനക്ക് ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ നീ നിൻ്റെ ഭാര്യങ്ങളുടെയും കൂടി അത് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നല്ലേ അവനെ ജയിലിൽ കിടക്കുമ്പം ഞാനിവിടെ നിങ്ങളുടെയൊക്കെ ഒപ്പം സന്തോഷമായിട്ട് എടാ ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തേ ഞാൻ നിന്നോട് ഒരു തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല് ചെയ്യുന്നത് ഞാൻ എന്താണോ പ എന്ത് പാവം നിന്നോടൊക്കെ അമ്മ ഞാൻ നീ മിണ്ടിപ്പോകരുത് നീ മിണ്ടിപ്പോകരുത് അമ്മ ഞാൻ എല്ലാം പറയാമേ നീ ഒന്നും പറയണ്ട എൻ്റെ മോൻ ഇവിടെ ജയിലിൽ കിടന്നിട്ട് നീ അവനെ ഇറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അവൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിനക്കെന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു നീ അവനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് ഇത്ര മനസാക്ഷി ഇല്ലാതെ പോയാലോടാ ഞാൻ മോനെ നിന്നെ ഞാൻ അങ്ങനെയല്ലേ കണ്ടത് ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇറങ്ങിക്കോ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുന്നു അപ്പോൾ അമ്മ ഞാൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് സുമിത്ര പെട്ടെന്ന് തലയിറങ്ങി വീഴുകയാണ് അമ്മേ എന്ന് പറഞ്ഞവൻ ഓടിച്ചെന്ന് പിടിച്ച് അവിടെ ആ ഒരു സെറ്റിയിലിരുത്തുന്നു കുക്ക് വിളിക്കുകയാണ് അമ്മേ അമ്മ എഴുന്നേക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്യേയും വിളിക്കുന്നു ആ സമയം ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ ആനന്യോട് പറയുകയാണ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് സുമിത്രയുടെ മുഖത്ത് ആ വെള്ളം തളിക്കുമ്പോഴേക്കും സുമിത്ര എഴുന്നേൽക്കുകയാണ് അനിരുദ്ധ് തോളിൽ കൈവച്ചിരിക്കുന്നു ആ കൈകളിൽ പിടിച്ച് എടാ അവനെ കാണണം അവനെവിടെ അമ്മ ഞാൻ അവൻ്റെ അടുത്ത് ഞാനെൻ്റെ അമ്മയെ കൊണ്ടുപോകാം ഞാൻ അമ്മയ്ക്ക് വാക്ക് തരാമേ എടാ നീ ഇത്രയും നാളും എന്നെ എന്തിനാണ് പറഞ്ഞു പറ്റിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ പേടിച്ചിട്ടാമേ അമ്മ ഒത്തിരി കാലത്തിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് പറഞ്ഞത് അതിനുശേഷം എൻ്റെ അമ്മ വീണ്ടും അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുമെന്നുള്ള പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവൻ ജയില്ല എന്നറിഞ്ഞാൽ എൻ്റെ അമ്മ സഹിക്കത്തില്ലെന്നറിയാം പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയാനാ എന്ന് ചോദിക്കുന്നു എടാ എപ്പോഴെങ്കിലും നിനക്ക് എന്നോടത് പറയാൻ മേലായിരുന്നു ഞാൻ എൻ്റെ മോനെ പോയി ഒരിക്കലെങ്കിലും ഒന്ന് കാണില്ലായിരുന്നു എനിക്കെൻ്റെ മോനെ കാണണം അനി നീ അവനെ കാണാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറയുന്നു അമ്മ ഞാനതിനു വേണ്ട അപ്പോയിൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഉടനെ റെഡിയാക്കിക്കൊള്ളാം എന്ന് പറയുന്നു അതൊന്നും എനിക്കറിയണ്ട എനിക്കെൻ്റെ മോനെ കണ്ടേ പറ്റത്തുള്ളൂ നീ അതെന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം എന്ന് തന്നെ പറയുകയാണ് അനന്യ ആ സമയം മനസ്സിലായിരിക്കുന്നു സുമിത്രാൻറ്റി പ്രതീക്ഷണെ കാണാൻ പോയാൽ സ്വരമോൾ ഞങ്ങളുടെ മോളല്ല പ്രതീക്ഷണ മോളാണെന്ന് അറിയൂല്ലോ ദൈവമേ എന്നും പറഞ്ഞ് അവളും കരയുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയാണ് രഞ്ജിത വീട്ടിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവൻ ചെന്ന് ആ അരവിന്ദീന്ന് ചോദിക്കുക എങ്ങോട്ടാ രഞ്ജു എങ്ങോട്ടാണ് യാത്ര ജയിൽ വരെ ജയിലിലേക്ക് ജയിലിലേക്കിപ്പം എന്തിനാ അറിയത്തില്ലേ അവനെ കാണാൻ ആ അതിന്നലെ പോയി കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ അത് ശരി പക്ഷേ ഞാൻ ഇന്നു കാണാൻ പോകുന്നത് അവനെ കാണാനല്ല പി പിന്നെ ആരെക്കാണ് സുമിത്രയെ കാണാൻ സുമിത്രയോ ജയിലിലോ ആ സുമിത്ര ഇന്ന് ജയിലിൽ വരുമല്ലോ പ്രതീക്ഷിനെ കാണാനായിട്ട് നിങ്ങളല്ലേ അപ്പോയിൻമെൻറ്റ് ആ അത് ശരിയാ അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ചെന്ന് സുമിത്രയെ കാണും ആ സമയം സുമിത്രയ്ക്ക് മനസ്സിലാവും അനിരുദ്ധിനു വേണ്ടിയുള്ള അനിരുദ്ധനല്ല പ്രതീക്ഷിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഞാനാണ് എന്നുള്ളത് പ്രതീക്ഷിന് വേണ്ടി ജാമ്യം എടുത്തു കൊടുക്കുന്നതും ഞാനാണ് എന്ന് പ്രതീഷിനു വേണ്ടി സുമിത്രയെ കാണാനുള്ള അനുവാദം വരെ വാങ്ങിക്കൊടുത്തതും ഞാനാണ് എന്ന് സുമിത്ര എന്നറിയും അതറിയുന്ന സുമിത്ര ഒത്തിരിയേറെ സന്തോഷിക്കും ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ആലോചിച്ച് അവൾ എന്നോട് നന്ദി പറയും സുമിത്ര ഇന്ന് എൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന ആ ഒരു നിമിഷം ആ ഒരു നിമിഷം എനിക്ക് നേരിൽ കാണണം ആ അത് കൊള്ളാം അതേതായാലും അടിപൊളിയായിട്ടുണ്ട് ഡിപൊളി ആയിട്ടുണ്ട് അതേതായാലും തകർത്തും ഞാനേതായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും രഞ്ജിത ഇറങ്ങിയാണ് ഇതേ സമയത്ത് സുമിത്രയാണെങ്കിൽ വീട്ടിൽ വളരെയേറെ വിഷമിച്ചിരിക്കുന്നു ആ സമയം അനിരുദ്ധ് വരുന്നു മോനെ എന്തായി അവനെ കാണാനുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടമ്മേ അവനെ കാണാൻ എത്രയും പെട്ടെന്ന് നമുക്ക് പോകാം അപ്പോയിൻമെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോഴത്തേക്കും അനിരുദ്ധിൻ്റെ ഫോണിൽ കോൾ വരികയാണ് ഹലോ ഏ ജയിലോ ആ ആണോ ആ ശരി അമ്മ പ്രതീഷിനെ കാണാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് മോനെ അനുവാദം കിട്ടിയോ നീ ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയോ അമ്മ അമ്മേ അതെനിക്കും മനസ്സിലാത്തേ ഞാനല്ല റെഡിയാക്കിയിരിക്കുന്നത് ഞാൻ വക്കീലിനോട് പറഞ്ഞതേയുള്ളൂ വക്കീലല്ല എന്നെ വിളിച്ചത് ഇതിപ്പോൾ ജയിലിന്ന് നേരിട്ട് വിളിച്ചതാണ് പ്രതീക്ഷ കാണാനായിട്ട് അനുവാദം കിട്ടിയെന്ന് അപ്പോൾ അത് വേറെ ആരോ ചെയ്തതാണ് അമ്മ ആരോടെങ്കിലും ഞാനാരോടും പറഞ്ഞില്ലല്ലോ മോനെ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴത്തേക്കും അവിടെ നിന്ന് പൂജ ഒരു കള്ള ചിരിചിരിക്കുകയാണ് പൂജയ്ക്ക് കാര്യം മനസ്സിലായി ഇതെല്ലാം ചെയ്തത് തൻ്റെ രഞ്ജിതാൻഡിയാണല്ലോ എന്നാലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ദിസ് ഈസ് ആംസാനിംഗ് ഔട്ട് ബൈ ബൈ ടാറ്റ